ഡീജിം ബ്ലോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സ്വീറ്റ് കോൺ വെച്ചിട്ടുള്ള രണ്ട് ഐറ്റമാണ്. ഒന്ന് കുട്ടികൾക്ക് കൊടുക്കാവുന്നതും ഒന്ന് നമ്മൾക്ക് കഴിക്കാവുന്ന സലാഡ് പോലെയാണ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് കോണാണ്. കോൺ ഒരു ഹെൽത്തി ഫുഡാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇതിൻ്റെ അകത്ത് വളരെയധികം വൈറ്റമിൻസും ഫൈബർ കണ്ടൻറ്റും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഇത് കഴിക്കുന്നതുകൊണ്ട് ഒരുപോലെ പ്രയോജനം ചെയ്യും. ഞാനിവിടെ കുട്ടികൾക്കുള്ള ഒരു ഐറ്റവും കാണിക്കുന്നുണ്ട്, മുതിർന്നവർക്കുള്ള ഒരു സലാഡ് പോലെ ഒരു ഐറ്റവുമാണ് കാണിക്കുന്നത്. ആദ്യം തന്നെ ഈ കോൺ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കും. നമുക്ക് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇതിലെ നാരുകളെല്ലാം ഒന്ന് കളഞ്ഞ് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. കോൺ ഇവിടെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടർത്തിയെടുക്കാം. ഇതെങ്ങനെ വേണമെങ്കിലും നമുക്കിത് അടർത്തിയെടുക്കാം, രണ്ടായിട്ട് മുറിച്ചിട്ട് വേണമെങ്കിൽ അടർത്തിയെടുക്കാം. ഞാനിപ്പോൾ ചെയ്യുന്നത് മുകളിൽ നിന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് അടർത്തിയെടുക്കുവാണ്. ആദ്യം അടർത്തുമ്പം ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു പോകുന്ന പോലെ തോന്നും ആദ്യത്തെ റോ അടർത്തുമ്പം. അത് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഗ്യാപ്പ് വന്നു കഴിയുമ്പോൾ പിന്നെ നമുക്ക് എളുപ്പത്തിന് അടർത്തിയെടുക്കാൻ പറ്റും. ഞാൻ അങ്ങനെയാണിത് ചെയ്യുന്നത്. ഇതുപോലെ സ്പൂൺ വെച്ചിട്ടോ ഒരു പിച്ചാത്തി വെച്ചിട്ടോ ആദ്യത്തെ ഒരു ലൈൻ ഇങ്ങനെ അടർത്തിയെടുക്കുക. അത് കഴിയുമ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് വരും, പിന്നെ നമുക്ക് വളരെ എളുപ്പമാണ്, പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ബാക്കിയുള്ളതെല്ലാം നമുക്ക് അടർത്തിയെടുക്കാൻ പറ്റും. ഞാൻ ഇങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ടാണ് അടർത്തിയെടുത്തേക്കുന്നത്. ഇത് പാടായിട്ട് തോന്നുവാണെങ്കിൽ കോണ് രണ്ടായിട്ട് മുറിച്ചിട്ട് വേണമെങ്കിലും കൈകൊണ്ട് അടർത്തി അടർത്തി എടുക്കാൻ പറ്റും. അതും വളരെയധികം എളുപ്പമാണ്. ഞാനിവിടെ എല്ലാം അടർത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റെസിപ്പി തയ്യാറാക്കാം. ആദ്യം തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാനായിട്ട് നമുക്ക് വെക്കാം. ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ ഈ കോണ് ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് കോൺ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അടച്ചു വെച്ച് നമുക്കൊരു 5 മിനിറ്റോളം ഇത് വേവിക്കണം. ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിപ്പം കണ്ടില്ലേ നല്ലൊരു മഞ്ഞ കളറായിട്ടുണ്ട്. ഈ ഒരു മഞ്ഞ കളറാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലെ വെള്ളമൊക്കെ ഊറ്റിക്കളയാം. ഇതിപ്പം ഞാൻ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് ഒരു അരിപ്പയിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് രണ്ടായിട്ട് ആണ് തയ്യാറാക്കുന്നത്. ഇതിൽ നിന്ന് പകുതി എടുത്ത് കുട്ടികൾക്കായിട്ടുള്ള ഒരു റെസിപ്പി ഉണ്ടാക്കുന്നുണ്ട്, ബാക്കി പകുതി മുതിർന്നവർക്കായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് കുട്ടികൾക്കുള്ള റെസിപ്പി തയ്യാറാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 2 ചെറിയ പീസ് ബട്ടറാണ് ചേർത്തേക്കുന്നത്. ബട്ടർ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കോൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒരു 2 മിനിറ്റ് നമുക്ക് നല്ലപോലെ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഈ ബട്ടർ നല്ലപോലെ കോണിലേക്ക് പിടിക്കണം. അതിനായിട്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണമെന്ന് പറയുന്നത്. നമ്മുടെ കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1/2 മുറി നാരങ്ങ പിഴിഞ്ഞ് ചേർക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഞാനിവിടെ കുട്ടികൾക്കുള്ളതായതുകൊണ്ട് കുരുമുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. എരിവ് കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ ശകലം കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം. നമ്മുടെ കുട്ടികൾക്കുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെയധികം ടേസ്റ്റ് ഉള്ളതാണ്. ഷുവറായിട്ട് എല്ലാ കുട്ടികൾക്കും ഇത് ഇഷ്ടപ്പെടും, കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ്. അടുത്തതായി നമുക്ക് സലാഡ് തയ്യാറാക്കാം. അതിനായിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള കോണിലേക്ക് 1/2 മുറി സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിക്കാണ്. 1/2 മുറി തക്കാളിക്ക അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ശകലം മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി.
ഇനി ഇതിലേക്ക് അരമുറി നാരങ്ങ പിടിഞ്ഞു ചേർക്കാം. സലാഡിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കാശ്മീരി ചില്ലിയാണ്, അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്. മുളക് പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ കുരുമുളക് പൊടി ചേർത്താലും മതി. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചാട്ട് മസാലയാണ്. രണ്ട് നുള്ള് ചാട്ട് മസാല ചേർത്ത് കൊടുക്കാം. ചാട്ട് മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇന്ന് തയ്യാറാക്കിയ രണ്ട് റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ രണ്ട് റെസിപ്പിയും എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ആരും മറക്കരുത്. താങ്ക് യു.